ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടി വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്സ് നമ്മുടെ ബേക്കറികളിലൊക്കെ എപ്പോഴും കാണാറുള്ള ഒരു സ്നാക്സാണ്. ആദ്യം നമുക്ക് സ്റ്റവിൽ ഒരു പാൻ വെക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ നൈസ് പത്തിരിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിന് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്നത്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടി വാട്ടിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. ഇതിലേക്ക് 1 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്ത് ഈ പൊടിയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ 2 കപ്പ് പൊടിക്കാണെങ്കിലും 1 മുട്ട തന്നെ എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കറുത്ത ജീരകമാണ്. കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്നാക്സ് പെർഫെക്റ്റായിട്ട് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നൈസ് പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കുക. ഇതിനു മുന്നേ ഞാൻ നൈസ് പത്രിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും വാച്ച് ചെയ്യുക. ഈ മാവ് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ കുഴച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടുക. നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ പത്രിയാക്കി പരത്തിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വലിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിത് നൈസ് പത്രിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെയാണ് പരത്തുന്നത്. അതിന് വേണ്ടിയിട്ട് അല്പം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അത്ര നല്ല ഷേപ്പൊന്നും ആവശ്യമില്ല, കാരണം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ പരത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങളുടെ കുപ്പിയുടെ മൂടിയോ അങ്ങനെയൊക്കെ എന്ത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതിൻ്റെ ബാക്കി മാവ് നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇത് നമ്മൾ ചുരുട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ആ പെൻസിലിൽ അല്പം എണ്ണയൊന്ന് തടവി കൊടുക്കുക. അപ്പം നമ്മുടെ മാവ് പെൻസിലിൽ ഒട്ടിപ്പിടിക്കില്ല. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാവിന് മുകളിൽ പെൻസിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അജൂറ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ പെൻസിൽ ഇതുപോലെ ഒന്ന് വലിച്ചൂരി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ചുരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചെറുതായിട്ട് ചുരുട്ടിയെടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയൊക്കെ പിടിക്കും. ചെറിയ ചെറിയ അജൂറ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ മൂടി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി എൻ്റെ ഇത്ത എനിക്ക് പറഞ്ഞു തന്നാ കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞങ്ങളുടെ ചാനൽ ബൈറ്റ് ആൻഡ് സൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അജോറ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി സ്റ്റവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായില്ലെങ്കിൽ ഈ ഒരു സ്നാക്സിൽ പെട്ടെന്ന് തന്നെ എണ്ണ പിടിക്കും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാനിട്ടുണ്ടായിരുന്ന അജൂറയിലെ ബബിൾസൊക്കെ പോയി വരുന്ന സമയത്ത് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പം നമ്മുടെ നല്ല കറുമുറയെ കഴിക്കാൻ പറ്റുന്ന ബേക്കറി സ്റ്റൈൽ അജൂറ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.